ആഗ്രാപേത്ത റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് ഒരു കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മൂത്ത കുമ്പളങ്ങയാണ് ഇതിന് നല്ലത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് രണ്ട് ഈക്വൽ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഉള്ളിൽ ആ വിത്തും അതേപോലെ തന്നെ ആ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ ഒഴിവാക്കുക. കഴിഞ്ഞതും നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഇന്ന് മുറിച്ച് മാറ്റാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഈക്വൽ ആയിട്ടുള്ള കഷ്ണങ്ങളായിട്ട് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അതിലൊരു പാക്കറ്റ് ചുണ്ണാമ്പ് കലക്കുക. ഇത് മുറുക്കാൻ കടയെന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നോർമലി ചുണ്ണാമ്പാണ്. അതിനുശേഷം കഴുകി വെച്ചിട്ടുള്ള പീസസ് എല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു 6 മണിക്കൂർ നമ്മൾ കുതിർത്താൻ വയ്ക്കുക. 6 മണിക്കൂറിന് ശേഷം ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റുക. അതിനുശേഷം നല്ല റണ്ണിങ് വാട്ടറിൽ വളരെ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. അതിനുശേഷം വെള്ളം കളഞ്ഞ് വേറെ പാത്രത്തിലോട്ട് വയ്ക്കുക. സ്റ്റവ് ഓൺ ചെയ്ത് 2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് ഈ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കുക. ഏകദേശം ഒരു സോഫ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സ്ട്രക്ചർ വരുന്നത് വരയ്ക്ക് വേവിക്കുക. ഷുഗർ സിറപ്പിനായിട്ട് ഒരു ബൗളെടുത്ത് 2 കപ്പ് പഞ്ചസാര ഇടുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏലക്കായ ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി റോസ് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ റോസ് വാട്ടറാണ് ഇവിടെ ചേർക്കുന്നത്. ഇതിപ്പോൾ യെല്ലോ കളർ ചേർത്ത റോസ് വാട്ടറാണ്. നിങ്ങൾക്കതല്ലാതെ നോർമൽ കളർ റോസ് വാട്ടറും ഉപയോഗിക്കാം. അപ്പോൾ സ്വീറ്റിനൊരു വൈറ്റ് ഷെയ്ഡ് കിട്ടും. സിറപ്പ് ഒന്ന് കുറുകി വരുമ്പോൾ കുമ്പളങ്ങയുടെ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. തിക്കാകുമ്പോൾ കൺസിസ്റ്റൻസി നോക്കാം. ഒറ്റനൂൽ പരവം കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൂളാവാൻ വേണ്ടി വയ്ക്കാം. സ്വീറ്റിന് നല്ല ഗ്ലാസ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആഗ്രാപേത്ത റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം.